بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. عن أبي أيوب الأنصاري رضي الله عنه. മഹാനായ അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. കാല മഹാനവറുകൾ പറയുന്നു, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗല അന്നക്കും തുദ്നിബൂന, നിങ്ങൾ പാപം ചെയ്യാത്തവരാണ് എങ്കിൽ, ഖലഖല്ലാഹു തആല ഖൽഖൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വിഭാഗത്തെ സൃഷ്ടിക്കുമായിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ സൃഷ്ടിക്കുമായിരുന്നു, യുന്നിബൂന പാപം ചെയ്യുന്ന ആളുകളെ അള്ളാഹു സൃഷ്ടിക്കുമായിരുന്നു, ഫയഗ്ഫിർ ലഹും, എന്നിട്ട് അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും. പാപം ചെയ്ത് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്ന ഒരു വിഭാഗത്തെ അള്ളാഹു സൃഷ്ടിക്കുമായിരുന്നു. എങ്ങനെയായിരുന്നു എങ്കിൽ, നിങ്ങൾ പാപം ചെയ്യാത്തവരായിരുന്നു എങ്കിൽ. അഥവാ ഈ ഹദീസ് പറഞ്ഞതിൻ്റെ താല്പര്യം പാപം ചെയ്യാനുള്ള ഒരു പ്രേരണ നൽകലല്ല ഈ ഹദീസിൻ്റെ താല്പര്യം, മറിച്ച് തെറ്റുകൾ സംഭവിക്കുക, പിഴവുകൾ സംഭവിക്കുക, പോരായ്മകൾ ഉണ്ടാകുക എന്നതൊക്കെ മനുഷ്യ സഹജമാണ്, മനുഷ്യൻ്റെ പ്രകൃതി അങ്ങനെയാണ്. പക്ഷെ ബോധമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വീഴ്ചകളും തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ സംഭവിച്ചാൽ അത് തന്നിൽ നിന്ന് സംഭവിച്ച തെറ്റാണ്, വീഴ്ചയാണ് എന്ന് മനസ്സിലാക്കി തിരുത്തുകയാണ് വേണ്ടത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രോത്സാഹനം നൽകുന്നത്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ് എന്നാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാൻ തയ്യാറാണ്. മനുഷ്യ സഹജമായി നിങ്ങളിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കട്ടെ, ആ സംഭവിക്കുന്ന തെറ്റുകൾ പൊറുക്കാൻ അള്ളാഹു ഒരുക്കമാണ് എന്നാണ് ഈ ഹദീസിന്റെ താല്പര്യം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചാൽ, കുറവുകൾ സംഭവിച്ചാൽ, പിഴവുകൾ സംഭവിച്ചാൽ നാം അള്ളാഹുവിനോട് മാപ്പിരക്കുക. തീർച്ചയായും അള്ളാഹു നമുക്ക് പൊറുത്തു തരും. അള്ളാഹുവിൻ്റെ കാരുണ്യം വിശാലമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ട് ഒരിക്കലും നമ്മൾ നിരാശരാകരുത് എന്നുള്ള വലിയ പാഠങ്ങൾ ഈ ചെറിയ ഹദീസ് നമുക്ക് നൽകുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ വിട്ടുപുറത്തും മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഷ്ടകാല ജീവിതം അത്രയും അവൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാനും, ആയുസ്സു പരിപൂർണമാകുമ്പോൾ ഈമാനോടെ കെലിമ ചൊല്ലി സന്തോഷത്തോടെ പുഞ്ചിരി തൂകി ഈ ലോകത്തുനിന്ന് യാത്രയാകാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.